അവളെ നോക്കിയോ? ഏ, എന്തോ ഒരു പ്രത്യേകത ഇല്ലയോ? അതെ അതെ. എന്തോ പ്രത്യേകത നോക്കട്ടെ. മുഖത്തൊക്കെ ചെറിയൊരു ക്ഷീണമുണ്ട്. എസ്പെഷ്യലി ഇതാ ഈ ഒരു ഭാഗത്തിന്. അവിടെ ക്ഷീണമല്ല, അവിടെ ക്ഷീണമല്ല, ഞാൻ കാണിച്ചു തരാം. അതാണ് ആ വീർത്തിരിക്കുന്നത്. എന്തുവാടി ഇത്? എന്തുവായത്? ഓക്കെ, സൈഡിലൊക്കെ നോക്ക്. വേണ്ട നോക്കട്ടെ, ഒന്ന് കാണിച്ചാ, ഒന്ന് ഒത്തിരി ഒന്ന് മാറേ, നോക്കട്ടെ. ആറിപ്പോയി മേളീന്ന് കാണിക്കുക. ആ, അയ്യോ, അതാണ്ടത് കണ്ട. ഇതാ നടക്കുന്നതിനൊക്കെ ക്ഷീണമായി തുടങ്ങി കേട്ടാ. ടെറി മാമോ, ടെറി മാമോ, എന്തുവാടാ അവിടെ വയറ്റില്? സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഇവന് എടാ നീ എന്തോന്ന് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. ഇവന്റെ ഒക്കെ ദൃഷ്ടി പതിച്ചാ മതി. എന്തോ വയറ്റിലെന്ത് വന്ന്. ഏ ടെസ, ഇഞ്ഞി വന്നേടി, ഇഞ്ഞി വന്നേ ടെസ, ഇഞ്ഞി വന്നേ, ഇഞ്ഞി വാ, ഇവിടെ കേറ്, അവിടെ കേറിയില്ലേ. ഞാൻ ഒത്തിരി ഒന്നും കറങ്ങി കിടക്കണ്ട. വേണ്ട, ഇത് കണ്ട ഞങ്ങളുടെ കൊച്ചിന്റെ വയറ്. എനിക്ക് തോന്നുന്നത് ഇവളെ നമ്മളന്ന് ബ്ലാക്കിയുടെ അടുത്ത് കൊണ്ടുപോയില്ലയോ? ആ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന ദിവസമാണ് ഇവനുമായിട്ട് മാറ്റായത് കേട്ടാ. അപ്പൊ ഏകദേശം 35 ദിവസമല്ലോ ആയിരിക്കും. 35 ദിവസത്തിൽ ഡാ എന്തുവാ? എന്തുവാന്ന്? നിന്റെ അടുത്ത് ഞാൻ അവളെ തുടരുന്ന് പറഞ്ഞാന്നോ? ആണോ? ഇയാള് പറയുന്നത് അവനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അത് വഴി കൂടെ പോയ ഇതോ ഒരു പട്ടി, അങ്ങനൊക്കെ പറയുന്നത്. നീ അറ്റവരുത്തനാ, ഞാൻ കണ്ടു, ഞാൻ സാക്ഷിയാ കേട്ടാ. വേണ്ട, അതിന്റെ ഇടയ്ക്ക് കൂടെ വേണ്ട, ഇവിടെ കുറച്ചു പേര് കിടന്ന് കളിക്കുന്നത് ഒന്നും അറിയാതെ കേട്ടാ. ഇവള് ഈ കൊച്ചിന്റെ അടുത്ത് ഈ പറഞ്ഞ ഇത് ഈ സാധനമേ കടിച്ചു വലിക്കുന്നതിനാ ഈ ടെസ വന്ന് വരട്ടുന്നത്. എടാ, ഇവളെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണോ ഇപ്രാവശ്യം? കൊണ്ടുപോകണം, കാരണം എങ്കിലല്ലേ നമുക്കൊരു ഏകദേശം ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഏകദേശം ഡേറ്റ് എന്തോ ഇത് വെച്ചിട്ട് നമുക്ക് 19-16 ദിവസം. ഇപ്രാവശ്യം ഈ മഴയത്ത് എങ്ങനെ ഈ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുന്നത്? നമ്മള് കാറിനകത്തിരുന്നല്ലേ പോന്നെ. എന്തായാലും ഹാപ്പി ടെറി കുഞ്ഞുങ്ങൾ പോലെ ആയിരിക്കത്തില്ല ടെസാ ടെറി ഇല്ലോടെ. വേറെ ലെവലായിരിക്കും. നോക്കട്ടെ, ഇവളെ എങ്ങോട്ടേലും ഒന്ന് കിടത്തേടെ. ഇല്ല, നമുക്ക് അവളെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാം. പാടി, അവക്ക് മനസ്സിലായി. ടെറി വേണ്ട, അതിന്റെ ഇത്ര നീ ചെയ്തത്രത്തോളം മതി. ഇങ്ങോട്ട് പാടി, ഇനി പാടി ടെസ, ഇനി വാ, ഇനി വാ. നനവില്ലാത്ത എവിടെയെങ്കിലും ഒന്ന് കിടന്നേ, ഇനി വാ. സെറ്റ് ഡേ, ഇനി വാ, അവിടെ നിന്ന് കിടന്നേ, ഇനി വന്നേ. സെറ്റ് ഡൗൺ, സ്ലീപ്പ്. നോക്കട്ടെ, അവിടെ കിടന്നോ, അവിടെ കിടന്നോ. നോക്കട്ടെ, ഇതാണ്ടതാ നിപ്പിളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാനിങ്ങിലേ പറ്റത്തുള്ളൂ. എന്തായാലും രോമമൊക്കെ കട്ട് ചെയ്യുക ഇച്ചിരി കഴിയുമ്പം കേട്ടോ. സ്കാൻ ചെയ്താലും ഇല്ലേലും സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണോ? ഡി 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 വെണ്ണ, സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണോ? ഓ, സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണോന്ന് ചോദിച്ചാൽ അതാ ആറ് കരം. വേണ്ട 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 വേണ്ട, നഖം വെട്ടിയിട്ടില്ല, നഖം വെട്ടിയിട്ടില്ല. കാറെല്ലാം മാന്തി പൊളിച്ചു വെച്ചേക്കുക. കാറി കയറാൻ നിൽക്കുക കേട്ടോ. ഇയാളെന്ന് ചോദിച്ചേ, സ്കാൻ സ്കാനിങ്ങിന് പോവാ. കാറെല്ലാം ഓരോ കാറെല്ലാം കാറില്ലാതായിക്കൊണ്ടിരിക്കുക. പുതിയ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാ വേണ്ട 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 കയറാൻ നിൽക്കുക. വേണ്ട, അവിടെ കാല് മൊത്തം ചെളിയാ കേട്ടല്ലേ. എന്നാ ഞാൻ തുടച്ച് വൃത്തിയാക്കിട്ടേക്ക, നീ 2 ദിവസം കഴിയട്ടെ. ഞാൻ തമ്മിൽ ഞാനല്ലേ. എടി എടി, ഇപ്പൊ കൊണ്ടുപോണ്ട കൊണ്ടുപോണ്ട, ഇനി വാ, പോരെ വാ വാ. ടെറിമാമോ, ടെറിമാമോ, നിന്നെ കൊണ്ടൊരു രക്ഷയില്ലാതായി ഇവര് വന്നല്ലോടാ. ഇവിടെ പരിസരത്തോടെ കാണാൻ പോയാ മതി ഈ സമയത്ത്. സ്റ്റീലുകൊണ്ടുള്ളൊരു ജെട്ടി ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു തവണ ഉണ്ടാക്കിയത് കണ്ടായിരുന്നല്ലോ. അതൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ എന്ന് പ്രത്യേകം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വാടി പെണ്ണു. ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വയറിന്റെ സൈസ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നോക്കിയാലും അറിയാം. വലുതായിട്ട് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അടി കൂടുതലായിരുന്നു. ഒരു പ്രാവശ്യം ഇതേപോലെ വയറ് നല്ലതായിട്ട് കണ്ട് നമ്മൾ ചെന്നപ്പം അവിടെ ഗർഭിണി അല്ലായിരുന്നു. ഇവക്കെ അത് ആരായിരുന്നു? ടെറിയുമായിട്ട് തന്നെ മേറ്റായിട്ട് തന്നെ. അത് ഡേറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഇത്. പക്ഷെ ഏകദേശം ഡേറ്റിൽ തന്നെ മേറ്റായത്. അവളെ ഇതിനകത്ത് കാറി കയറി സ്കാൻ ചെയ്യാൻ പറയാൻ വിചാരിച്ചിരിക്കുക. ഇനി വല അവിടെ ചെന്നേരി. ഇപ്പൊ നമ്മളെ നമ്മളെ ഒന്ന് കാണണമെന്നുണ്ടോ? ഒറ്റയ്ക്ക് കണ്ടാലേ പറ്റത്തുള്ളൂ. അവിടെ കയറിയേരി. ആ അങ്ങ് അങ്ങ് സ്നേഹിച്ചോ? അങ്ങ് ഗർഭിണിമാരെ ഉണ്ടല്ലോ നമ്മളെപ്പോഴും സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് വെച്ചേക്കണം അല്ലേ? ഓടോ ഗർഭിണിമാരെ ഒരു സമയത്തും വിഷമിപ്പിക്കരുത്. അവരെന്താ ചോദിച്ചാലും കൊടുക്കണം. എന്തോ ഭക്ഷണം ചോദിച്ചാലും കൊടുക്കണം. രാത്രി എന്തെങ്കിലും വേണോന്ന് പറയുമ്പോ തിരിഞ്ഞിടന്ന് ഉറങ്ങാൻ പറയുന്നത് അപ്പം ചെറുതല്ലേ. അത് അങ്ങനൊന്നും ചെയ്തുകൂടാ. അതൊക്കെ ഭയങ്കര ദോഷമാ. എന്തോന്ന് ഇവിടെ പറയണോ? ഞാൻ പറഞ്ഞ പട്ടികളുടെ കാര്യോ മനുഷ്യന്റെ കാര്യമല്ല. നാണോണ്ടോ മനുഷ്യ? ഉടുപ്പുണ്ടോ മനുഷ്യർക്ക്? ഇവക്കെ നമുക്ക് ഡയറ്റ് ഒക്കെ മാറ്റാം കേട്ടോ. ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. ഞാൻ രാത്രി 2 മണിക്കൊക്കെ പറഞ്ഞാലും പ്രവീൺ ചേട്ടൻ പോയി സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് ചുമ്മാ തള്ള ഞാനങ്ങ് മാറ്റി കൊടുത്തില്ല. നമ്മള് കുട്ടികളെ പോട്ടില്ലേ മനുഷ്യ രാത്രിയില്? അതെന്ന് പറയുന്നത് ആദ്യത്തെയാ. രണ്ടാമത്തെ കൊറോണ ടൈമിലാ. ഒരിടത്തും പോയിട്ടില്ല. വീട്ടിൽ ഇരുന്ന് ചക്ക വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ കൊടുക്കും. എന്ത് വന്നാ അവൈലബിൾ ആയിട്ടുള്ളത്. ഇടയിഞ്ഞു പാടി അവളില്ല കാറി കയറാനായിട്ട് നിൽക്കുക കേട്ടോ. എടീ പോന്നില്ല. ഇന്ന് സ്കാനിങ് ഇല്ല. ഇങ്ങോട്ട് വാ. ഞാൻ വേറൊരു ദിവസം മഴ മാറട്ടെ. ഈ മഴയില്ലാതെ നിന്റെ കാലെല്ലാം ചെളി. ഇങ്ങോട്ട് വാ. ഇനി പാ പോര്. ഇയാള് നൈസിലൊന്ന് ചെന്ന് കാറ് പറഞ്ഞേടേ. കേറാൻ സമ്മതിക്കരുത്. ചെറുതായിട്ട് തുറന്നു നോക്കേ. ആ ചെറുതായിട്ട് തുറന്നു നോക്ക്. അവള് കേറാൻ നിക്കുവാ. ഡൗട്ടൊന്നും ഇല്ല. അവള് സ്കാനിങ്ങിന് പോകാനായിട്ടുള്ള ഇതാ. അത് കണ്ടോ? ആദ്യം അവള് കയറും. പിന്നൊരു ദിവസം പോവാം. അവളെ കണ്ണ് കണ്ടിട്ട് വിഷമം. ചിരിയെന്ന് പറഞ്ഞേ. അപ്പൊ അവള് കേറും കേട്ടോ. ചുമ്മാ ഇല്ല കേട്ടണ്ട. അവള് കേറാൻ അവള് കേറാനായിട്ട് കേരറ്റാത്ത എന്താന്നറിയാവോ? കേറ്റാത്ത കാരണം മഴയത്തെല്ലാം ഓടി വന്നിട്ടിരിക്കുവോ. അതുകൊണ്ടിട്ടാ കേട്ടാ. ഇനി വാ. സെറ്റ് പാവോ ഇല്ലോടെ. ആളിനേറെ ക്ഷീണമുണ്ട് കേട്ടോ. ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് വെള്ളം കുടി ഓട്ടം ചാട്ടം. അതേപോലെ നമ്മുടെ ടൂണ പഞ്ഞിക്കിടലും ഒരു ഹോബി ഉണ്ട് ഇപ്പം കേട്ടാ. ടൂണ ഈ കാത്തുമായിട്ടൊക്കെ അതാണ്ട് ഈ സാധനം കടിച്ചു വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ദേഷിച്ച് പിടിച്ചു മാറ്റും കേട്ടാ. എന്താ വരും? ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്നില്ലേ? അപ്പൊ ദേഷ്യമൊക്കെ ഇതിൽ കൂടുതൽ ആർക്ക്? അല്ല പൊതുവെ ഗർഭിണികൾക്ക് വരും. അപ്പം ഗർഭിണികളല്ലാത്തവർ ദേഷിച്ചാലോ? അത് അഹങ്കാരമാണോ? അല്ല പ്രസവശേഷവും ഹോർമോൺ ചേഞ്ച് ഒക്കെ വരും. അപ്പോഴും ദേഷ്യം. പ്രസവിച്ച് 2-3 വർഷം കഴിഞ്ഞവർ ദേഷിച്ചാലോ? അത് അപ്പോഴത്തെ സാഹചര്യം മൂലമാണെന്ന് വിചാരിക്കണം. ഇരിക്കട്ടെ ഞാൻ പറയാനുള്ള മറുപടിയൊക്കെ. വാടാ നീ ഇപ്പൊ ഇവരെ ഇറക്കാമല്ലോ. ചെല്ലും വാടാ കുരുട്ടിനെ ഇങ്ങോട്ട്. ആ നിക്ക് കുരുട്ടിനെ അരിഞ്ഞൊക്കെ ഇപ്പോഴത്തല്ലേ? ആ പോ എല്ലാരും പോ. എന്ത് പടയത്? എടാ കുടുങ്ങിപ്പോ ഞാൻ തുറന്നു തരാം. എന്താന്നത്? ആ പോ. കണ്ടോ ഇവളെല്ലാരും വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഇവളിപ്പൊ അമ്മയാണോ അമ്മായിയമ്മയാണോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഓ പോയി. നമ്മള് പ്രാവശ്യം അങ്ങനെ ഇവിടെ ഒന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ. വിട്ടേക്കുവാണ്. പ്രസവിക്കട്ടെ. ഓ അതെടുത്ത് പിന്നെ കുടയുന്നോ? ഇയാടെ ഉടുപ്പിനകത്തെല്ലാം അതിന്റെ തന്നെ ഒറ്റ കുടച്ചിലല്ല. അല്ല എന്നിട്ടോ ഓതോ പിന്നെയും കയറാൻ പോകുന്നുണ്ടോ? പ്രസവിച്ചിട്ട് ഇപ്പോ 1.5-1.25 വർഷം കണ്ടായില്ലോടെ. കുഴപ്പമില്ല. ഇനി ഒരു ഡെലിവറി ഒക്കെ ആകാം. അതുകൊണ്ടിട്ട് നമ്മൾ വിട്ടതാണ്. എന്തായാലും ക്രോസ് ബ്രീഡ് കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടെങ്കിൽ. ഇപ്പോൾ ലക്ഷണമൊക്കെ വെച്ചിട്ട് ലക്ഷണം എന്ന് പറയുന്നത് നിപ്പിൾസ് വലുതായിട്ടുണ്ട്, വയറിനും സൈസായി വരുന്നുണ്ട്, വിശപ്പെന്ന് പറയുന്നത് 2 ഇരട്ടിയോളം ആയിട്ടുണ്ട്, ഈ ഡെലിവറി അടുത്ത് വരുമ്പോഴത്തേന് ഏകദേശം 3 ഇരട്ടിയൊക്കെ ആയി വരാറുണ്ട്. ഇതിപ്പോൾ ഒരു പകുതി കഴിഞ്ഞതേ ഉള്ളൂ, ഒരു 40 ഇനിയും ഒരു 10, 20, 25 ദിവസത്തോളം ഉണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും 40 ദിവസം കണക്കാക്കാം. ചിലർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ് ഇതങ്ങനെ കൺഫേം ചെയ്യുന്നതെന്ന്. ലക്ഷണം വെച്ചിട്ട് ഇത് പറയാം, നിപ്പിൾസ് വലുതാവുന്നു, വയറ് തൈസാവുന്നു. എങ്കിലും ടെസയുടെ കാര്യത്തിൽ അത് മാത്രം പറയാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം ഇതെല്ലാം കണ്ട് നമ്മൾ പോയതായിരുന്നു. ഇത് കൺഫേം ചെയ്യാനായിട്ട് സ്കാനിങ് മാത്രമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്യൂഡോ പ്രഗ്നൻസിയുടെ ചാൻസും ഒക്കെ വരാമല്ലോ ഡോഗ്സിന്. ചില ഡോഗിന് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കാണിക്കും, വയറും ഒക്കെ വീർത്ത് വരും, നമ്മൾ ഉറപ്പിക്കും ഗർഭിണിയാണ്, ചിലപ്പോൾ അകത്ത് കുഞ്ഞുങ്ങൾ കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസ് ഉണ്ടാകാറുണ്ട്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രഗ്നന്റ് ആണെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. ഞാൻ ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാനിങ്ങിന് പ്രാവശ്യം കൊണ്ടുപോകുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കണ്ടു നോക്കാം.